നമസ്കാരം, മലയാളി വാർത്ത ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്, പക്ഷെ തിരുവോണത്തിന്റെ ആഘോഷം മാത്രമല്ല എന്റെ പിന്നിൽ കാണുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ ഹോം മാച്ചും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. 7:30 പഞ്ചാബ് എഫ് സി ആയിട്ടുള്ളതാണ് ആദ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച്. അതിന് ഈ മാച്ച് കാണാൻ തിരുവോണം നാളായിട്ട് കൂടെ ആരാധകരുടെ ഒരു ഒഴുക്കാണ് നമ്മളുടെ മുന്നിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന ആരാധകരുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട്? പറഞ്ഞോ എന്തൊക്കെയുണ്ട്? ആവേശം എങ്ങനെ പോകുന്നു? നല്ല ആവേശമാണ്. എല്ലാ വർഷത്തെ പോലെ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുകയാണ്. നല്ല പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നു. പുതിയ ലൈനപ്പ് എങ്ങനെ തോന്നുന്നു? പുതിയ ലൈനപ്പ് ലൂണയിലാണ് ഈ പ്രാവശ്യം നമ്മുടെ പ്രതീക്ഷ. ലൂണ ഫോം ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം കളിപ്പടക്കുമോ? തീർച്ചയായും കളിപ്പടക്കും. ഈ പ്രാവശ്യം കളിപ്പടക്കും കപ്പടിക്കും തീർച്ചയായും. വേറെ ഇവിടെ വേറെയും ആരാധകരുണ്ട്. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട്? എങ്ങനെയാ പ്രതീക്ഷ? പ്രതീക്ഷ ഇല്ല. എന്ത് പറ്റി? ഫസ്റ്റ് കളിയാണ്ട് വന്നാണ്. കളിപ്പടക്കുമോ? അതറിയില്ല, കളി ഒളിരിക്കും. പഞ്ചാബ്, പഞ്ചാബിന്റെ ലൈനപ്പ് എങ്ങനെയാ? സ്ട്രോങ് ആണോ? ലൂണയിൽ എങ്ങനെയാ പ്രതീക്ഷ? ശുഭ പ്രതീക്ഷ. പറഞ്ഞോ. അതൊക്കെ തന്നെ. ഫസ്റ്റ് കളിയിൽ പ്രതീക്ഷ ഉണ്ടോ? ഫസ്റ്റ് കളി ആയതുകൊണ്ട് ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അടുത്ത ആൾക്ക് ആളുടെ അടുത്ത് പോവാം. പറഞ്ഞോ ചേട്ടാ, എങ്ങനെ എവിടെന്നാ വരുന്നേ? ഞാൻ പള്ളുരുത്തി. എങ്ങനെയാ ഫസ്റ്റ് കളിയിലെ പ്രതീക്ഷ? പറഞ്ഞോ. ഫസ്റ്റ് കളി ജയിക്കുന്നതാണ്. 11 കാത്തിരുന്നില്ലേ? ഇനിയും കപ്പടിക്കും. 11 കാത്തിരുന്നില്ല. എന്തായാലും ഈ പ്രാവശ്യം കപ്പടിക്കും എന്നാണ് വിശ്വാസം. അപ്പൊ എല്ലാ ആരാധകരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ കളിക്ക് വേണ്ടിട്ട്. പഞ്ചാബുമായിട്ടുള്ള കളിയാണ് ആദ്യത്തെ കളി വരുന്നത്. അപ്പൊ ഈ ബാക്കിൽ കണ്ടോ, നിരവധി പേരാണ് ഒഴുകിയെത്തുന്നത്. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ ചേട്ടാ, ചേട്ടാ എങ്ങനെയാ, എങ്ങനെ കളിയെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്താ? ചേട്ടാ എങ്ങനെയാ കളിയെ പറ്റിയുള്ള? അടിപൊളിയല്ലേ? അടിപൊളി. ഫസ്റ്റ് കളിയാണ്, പഞ്ചാബുമായിട്ടാണ്. ഓക്കെ. ഇവിടെ എല്ലാരും ഭയങ്കര തിരക്കിലാണ്. അവരവരുടെ ഈ നിമിഷങ്ങൾ ഓർത്ത് വെക്കാനുള്ള ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ, ഇവിടെ ഉണ്ട് കുറച്ച് ആരാധകർ. എങ്ങനെയാണ് ചേട്ടാ പ്രതീക്ഷ? ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. പഞ്ചാബുമായിട്ടുള്ള മാച്ചാണ് ആദ്യത്തെ ഹോം മാച്ചാണ് ഈ സീസണിലെ. എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ? നമ്മുടെ ലൂണ കളിക്കുന്നില്ല ലൈനപ്പിൽ, എന്നാലും നോവയും പെപ്പറും ഒക്കെ നമുക്കുണ്ട്. അങ്ങനെ ആകണം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജയിക്കണം. നമ്മൾ ഉഷാറായിരിക്കണം. എങ്ങനെ പൊളിക്കല്ല? നമ്മള് കൊടി കയറി മെനിഞ്ഞാമേ കൊടി കയറിയേ. അപ്പൊ നമ്മള് കേരളത്തിന് വേണ്ടി കളിക്കണ്ട മക്കളെ. പൊളിക്കണം മക്കളെ, പൊളിക്കും. ആരാധകരുടെ ആവേശം വാനോളമാണ്. ആവേശമല്ല, ഇതൊരു വികാരമാണ്. ഞാൻ അങ്ങ് വന്നത് ദുബായിൽ നിന്ന്, ഇന്നലെ വന്നതാ. ദുബായിൽ നിന്ന് വന്നിട്ട് ഒരു ആരാധകൻ ദുബായിന്ന് വന്നിട്ടാണ് കളി കാണുന്നത്. സങ്കടം കൊണ്ട് പറയുന്നല്ല, ആവേശമാ. ദുബായിൽ നിന്ന് വന്നിട്ട് എന്താണ്, ഫസ്റ്റ് കളി ജയിക്കും, ഈ വർഷം കളിപ്പടക്കും. ഓണമായിട്ട് എന്തുകൊണ്ട് മുമ്പ് കളി കാണാൻ വന്നേ? അതിനുള്ള വികാരം കൊണ്ടാ. ആ വികാരം നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രാവശ്യം കപ്പടിക്കോ? അത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇടില്ല, 100% 99% 1% ഞാൻ ബാക്കിയുള്ള 13 പ്ലേയേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ആ നമ്മള് കപ്പടിച്ചിരിക്കും. ഉഷാറല്ലേ? ഉഷാറാക്കണം, ഉഷാറാക്കും. എല്ലാവരും ഉഷാറിലാണ്. ആരാധകരുടെ നീണ്ട നിരയാണ് എന്റെ പിറകിൽ കാണുന്നത്. അപ്പൊ അടുത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. ചേട്ടാ എന്തൊക്കെയുണ്ട് പ്രതീക്ഷ? നമ്മൾ ജയിക്കുമല്ലോ, ഉറപ്പല്ലേ? ജയിക്കും. തിരുവോണമായിട്ട് എന്തായാലും ജയിക്കും. പിന്നെ തകർക്കും. അപ്പോ ലൂണ ഇന്ന് ഇറങ്ങുന്നില്ല എന്ന് അറിയുന്നു, എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അടുത്ത മാച്ചിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോ നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊറേ അധികം ആൾക്കാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് വരുന്നത്. ചേട്ടാ എന്തൊക്കെയാണ്? ഹിന്ദിയാണ്, ഹിന്ദി ചേട്ടനാണ്. അപ്പൊ അടുത്ത ആളെ പിടിക്കാം. അപ്പൊ അതെ, ഇവിടെ ഒരു കുട്ടി ആരാധകൻ വരുന്നുണ്ട്. ഉമ്മാനെ എങ്ങനെയുണ്ട് കളിനെ പറ്റി പ്രതീക്ഷകൾ? ജയിക്കും, ഒന്ന് ജയിക്കും. പഞ്ചാബിനെ മലർത്തി അടിക്കും. ഈ പ്രാവശ്യം കപ്പടിക്കോ? കപ്പടിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും. ലൂണയുടെ മെയിൻ താരമാണ് ഞാൻ. ലൂണ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നു. ലൂണയുടെ സപ്പോർട്ട് മതി കളിക്കുന്നുള്ളു. എന്തായാലും ഈ കൊല്ലം നമ്മൾ കപ്പടിക്കും, യാതൊരു മാറ്റമില്ല. അത് തന്നെയാ എണ്ണം പറഞ്ഞ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും. ഞങ്ങളുടെ വിശ്വാസമാണ്. ചേട്ടൻ ഇപ്പൊ എവിടെ വരുന്നത്? ഞങ്ങള് മുണ്ടക്കയത്ത്. വയനാട് നിന്നാണ് വരുന്നത്? അല്ല, കോട്ടയത്ത് നിന്നാണ് കളി കാണാൻ വന്നിരിക്കുന്നത്. തിരുവോണ നാളായിട്ട് കോട്ടയത്ത് നിന്ന് ഇവിടെ കളി കാണാൻ വരുന്നതിന്റെ അത്ര ആവേശത്തിലാണ്.
പത്ത് വർഷമായിട്ട് സ്ഥിരമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച് കാണാൻ വരുന്ന രണ്ടു പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അത്രയ്ക്ക് ആവേശമാണ്. ഇവരുടെ പ്രായമൊന്നും ഇവർ കണക്കിലെടുക്കുന്നില്ല, എടുക്കുന്നില്ല. ഇതിനുവേണ്ടി പൈസ മാറ്റി വെച്ചിരിക്കുക, ജോലി ചെയ്യുന്ന പൈസ, ഫുട്ബോളിന് മാത്രം. അത്രയ്ക്ക് ആവേശമാണ് എനിക്ക്. അപ്പൊ ആവേശ കടലിലാണ് ആരാധന. അപ്പൊ ചേട്ടാ താങ്ക്സ്. അപ്പൊ എന്തായാലും ജയിക്കും. സുലൈമാൻ എന്റെ പേര്. സുൽത്താൻ. എന്തായാലും ആവേശ കടലിലാണ് ആരാധകർ. ഇനി എന്താ വന്നുകൊണ്ടിരിക്കാണ്, ഒഴുക്ക് തീരുന്നില്ല. അത്രയും പേരാണ് വരുന്നത്. ഇവിടെ കുറച്ച് പേര് വരുന്നത്. ബ്രോ എങ്ങനെയുണ്ട്? ഒന്നുമില്ല. കളി എങ്ങനെയുണ്ട്? കളി തുടങ്ങിയില്ല, അതിനു മുമ്പ് സൂപ്പർ. കളി തുടങ്ങിയിട്ടാണ് പലർക്കും പറയാൻ താല്പര്യം. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആരാധകരുടെ ആവേശ പറഞ്ഞോ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? കപ്പടിക്കണം. അതുള്ളൂ. ഈ കളിയിൽ എന്താ പ്രതീക്ഷ? ജയിക്കണം. ലൂണ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നു. എന്താണ് സങ്കടകരമായ ഒരു കാഴ്ച? പറഞ്ഞോ. എവിടെയാ വരുന്നേ? ആലുവ. ആലുവ. അപ്പൊ ഓണമായിട്ട് വരെ ഇന്ന് കളി കാണാൻ വന്നിരിക്കുക. അത്രയും പ്രതീക്ഷയിലാണ്. ഈ പ്രാവശ്യം കലിപ്പടക്കും നമ്മൾ. അതെ അതെ, കലിപ്പടക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവരും ആവേശത്തിലാണ്. ഇനിയും ആരാധകർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി തുടങ്ങുന്നേ ഉള്ളൂ. കളി തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിനൊപ്പം ജിഷ്ണു ദാസ്, മലയാളി വാർത്ത, കൊച്ചി.